ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു രസമാണ്. നമ്മൾ സാധാരണ തക്കാളി, പരിപ്പ്, പച്ചമാങ്ങയൊക്കെ വെച്ച് രസം തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിന്നിവിടെ രസം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മോരാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോര് രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് അതിനാവശ്യമായ മോരെടുക്കാം. മോര് രസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇതേപോലെ ഒരു കപ്പ് നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരു കപ്പ് തൈരും ഒരു കപ്പ് വെള്ളവും ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്തില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താലും മതി കേട്ടോ. തൈര് ഞാനിവിടെ നല്ലതുപോലെ മുളച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം. ഇതേപോലെ ലൂസാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കണം. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സാധാരണ രസമൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒരു 3 പച്ചമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 teaspoon കുരുമുളക്, 1 teaspoon നല്ല ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഒന്നെങ്കിൽ ഇടിയലി വെച്ച് ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അടിച്ചെടുത്ത മോര് ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് കടുക് വറുത്തിടുക മാത്രം ചെയ്താൽ മതി. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഇത് മോരെടുത്തിരിക്കുന്നത്. ഇനി നോക്കിനകത്തേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടാനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 teaspoon കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 pinch ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉലുവ ചേർത്തത്. അതൊന്ന് മൂത്ത് വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ഉള്ളി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, അല്പം കറിവേപ്പില, ഇതിലേക്ക് നമ്മളിവിടെ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ജീരകം ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/4 teaspoon കായപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് മോരിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത്രയും മതി. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. കടുക് വറുത്തത് മോരിലേക്ക് ചേർക്കാം. ഉപ്പൊക്കെ കറക്റ്റ് അളവിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വറുത്തെടുത്ത കടുക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന മോര് രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.